ത്രിയേക ദൈവത്തിന് സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളൂ, എന്റെ രക്ഷകൻ ജീവിക്കുന്നു എന്ന തലക്കെട്ടിൽ മൗരിസ് മക്കാർത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. യുവതിയായ ബ്രെൻഡയും കൂട്ടുകാരികളും കൂടെ ഒരു ദിവസം മല കയറുകയായിരുന്നു. അങ്ങനെ മല കയറുന്ന സാഹചര്യത്തിൽ ഒരു പാറക്കെട്ടിൽ കൂടെ ഇങ്ങനെ തൂങ്ങി കയറിക്കൊണ്ടു പോകുമ്പോൾ ഒരു പാറയുടെ കഷ്ണം ഈ ബ്രെൻഡയുടെ മുഖത്തടിക്കുകയും അങ്ങനെ ബ്രെൻഡ താഴേക്ക് വീഴുകയും ചെയ്യുക. ആ ബ്രെൻഡയുടെ കണ്ണില് കോണ്ടാക്ട് ലെൻസ് വെച്ചിരുന്നു. അതെവിടെയോ ഈ പാറ കഷ്ണം കൊണ്ടതുകൊണ്ട് അതെവിടെയോ തെറിച്ചുപോയി. അവൾ അങ്ങനെ ആ കോണ്ടാക്ട് ലെൻസ് തപ്പിത്തടയുകയാണ്. അങ്ങനെ തപ്പിത്തടയുന്ന സാഹചര്യം അവൾക്ക് കാണുന്നില്ല. അവൾ അപ്പോഴാണ് സങ്കീർത്തനത്തിലെ ചില വേദഭാഗം ഓർത്തത്. കർത്താവിന്റെ കണ്ണുകൾ ഭൂമി മുഴുവനും ചുറ്റിക്കാണുന്നു. അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നിനക്ക് ഈ മല കാണാമല്ലോ, ഈ പാറക്കെട്ടുകൾ കാണാമല്ലോ, വൃക്ഷങ്ങൾ കാണാമല്ലോ, എന്റെ കോണ്ടാക്ട് ലെൻസ് എവിടെയാണെന്ന് നിനക്ക് കാണാമല്ലോ, അതൊന്ന് കണ്ടുപിടിച്ച് തരണമേ എന്നാണ് ബ്രെൻഡയുടെ അപേക്ഷ. അങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇവരുടെ പിന്നിൽ കൂടെ കുറച്ച് ആളുകൾ കൂടെ വരുന്നുണ്ടായിരുന്നു. അതിലൊരാൾ വിളിച്ചു പറഞ്ഞു, ആരുടെയെങ്കിലും കോണ്ടാക്ട് ലെൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബ്രെൻഡ ആഗ്രഹത്തോടെ ആവേശത്തോട് പറഞ്ഞു, ഉവ എന്റെ കോണ്ടാക്ട് ലെൻസ് കാണാതായി. അങ്ങനെ ഈ കോണ്ടാക്ട് ലെൻസ് ബ്രെൻഡയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ? ഒരു കൂട്ടം ഉറുമ്പുകൾ ഇങ്ങനെ പോവുകയാണ്. ഈ ഉറുമ്പുകളാണ് ഇത് എനിക്ക്, ആ ഉറുമ്പിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. ഉറുമ്പുകളിലൂടെയാണ് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടത്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:7-12 വരെയുള്ള വാക്യം. ചോദിക്കുവി എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പി കണ്ടെത്തും, മുട്ടുവി തുറക്കപ്പെടും. പ്രാർത്ഥനയ്ക്ക് വിവിധ വശങ്ങളുണ്ട്. അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് വാശി പിടിച്ച യാക്കോബിനെ പോലെ സമ്മർദ്ദം ചെലുത്തുക, അത് സ്വാർത്ഥപരമായിട്ട് മാറരുത്. കുടുംബങ്ങളിൽ മക്കൾ മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന വിധേയത്വവും ആശ്രയത്വവും പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ദൈവഹിതം വെളിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിലാണ് ദൈവഹിതം വെളിപ്പെടുത്തി. ദൈവത്തെ കേൾക്കുന്നതും ദൈവത്തോട് സംവദിക്കുന്നതും ഒരു പ്രാർത്ഥനയാണ്. ഒന്ന് കിട്ടാനോ കൊടുക്കാനോ അല്ല, ഒരു സ്നേഹ സംഭാഷണം. ഇവിടെ പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടു, മുട്ടുവിൻ ഉറക്കപ്പെടും. ഒരു യാത്രയെ പോലെ നമുക്ക് ഈ പ്രാർത്ഥന നോക്കിയാൽ, ഒരു കുഞ്ഞിനെ പോലെ ചോദിക്കുക. ആ ചോദ്യം എവിടെയാണ് എത്തുന്നത്? ഒരു യുവാവിന്റെ അന്വേഷണത്തെ പോലെ എത്തുകയാണ്. ഒരു യുവാവ് യുവാക്കന്മാർ അന്വേഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യഘട്ടം നാം കുഞ്ഞുങ്ങളെ പോലെ ചോദിക്കുക മാത്രം അറിയാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ യാത്രയിൽ യുവാവ് എന്ന പോലെ അന്വേഷകരായിട്ട് മാറുന്നു. അങ്ങനെ അന്വേഷണം ചെന്നത് എവിടെയാണ്? ചിലപ്പോൾ അടഞ്ഞ വാതിലുകളുടെ മുൻപിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? മുട്ടുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, കിട്ടുന്നവരെ മുട്ടിക്കൊണ്ടേയിരിക്കുക. ഇന്ന് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് കിട്ടാത്ത ആളുകളില്ല. ചില ആളുകള് ആ ചോദിച്ചത് കിട്ടാതെ വന്നപ്പോൾ അന്വേഷിച്ചിട്ടില്ല. ഇനി അവസാന തല എന്താണ്? മുട്ടുക, മുട്ടിക്കൊണ്ടേയിരിക്കുക. ഈ നോമ്പ് കാലത്തിൽ നമ്മളെ പ്രാപ്തമാക്കുകയാണ്, മുട്ടിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ചോദിക്കുമ്പോൾ ലഭിക്കാം, ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താം. അവിടെ വെച്ച് അവസാനിപ്പിക്കുകയല്ല വേണം, മുട്ടുക. ദൈവം നമുക്ക് തുറന്നു തരും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ വാഴ്ത്തപ്പെട്ട സ്വർഗസ്സ നല്ല പിതാവ്, അനുഗ്രഹീതമായി ഈ ദിവസത്തിനായി ദൈവത്തോട് നന്ദി പറയും. പലപ്പോഴും കർത്താവെ ഞാൻ ചോദിക്കുമ്പോൾ കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചിലപ്പോൾ അന്വേഷിച്ചിട്ടുണ്ട്, കിട്ടാതെ വന്നു. ഇതാ കർത്താവിന്റെ തിരുവചനം പറയും, മുട്ടിക്കൊണ്ടേയിരിക്കുക, ഉറപ്പായിട്ടും തുറന്നു തരും.
നാഥ, എൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക, എൻ്റെ ഭൗതികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളെ സമർപ്പിക്കുക. നാഥ, തുറന്നു തരാൻ പരിശുദ്ധ രൂഹായുടെ ശക്തി നയിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവെ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥ പിതാവിൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.